ഫ്രണ്ട്സ് വെൽക്കം ടു ഷിഫൂസ് ഗാലറി ഇന്ന് നമുക്ക് ചിക്കൻ ബ്രെഡ് റോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കാം വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് റെസിപ്പി കൂടിയാണ് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബട്ടൺ പ്രെസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ കൂടെ മറക്കരുത് ചിക്കൻ ബ്രെഡ് റോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു ചൂടായ പാനിലേക്ക് രണ്ട് ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്തിട്ടുള്ള രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം അതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ സവാള നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലയുടെ പച്ചമള മാറുന്നത് വരെ ഒന്ന് വഴക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തതാണ് ശേഷം അതൊന്ന് മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മസാലയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മാഷ് ചെയ്തെടുത്തിട്ടുള്ള പൊട്ടാറ്റോ ചേർക്കണം മൂന്ന് മീഡിയം സൈസുള്ള പൊട്ടാറ്റോയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അത് അല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തതാണ് ഇത് നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുത്തിട്ടുള്ള മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ചിക്കൻ ബ്രെഡ് റോളിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡിന്റെ സൈഡ് എഡ്ജസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ബ്രെഡിന്റെ ബ്രൗൺ കളറിലുള്ള എഡ്ജസ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമില്ല അത് നമുക്ക് ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം സൈഡ് എഡ്ജസ് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് റോള് റോൾ ചെയ്യുന്ന സമയത്ത് റോളായി കിട്ടില്ല ഇനി ബ്രെഡ് റോള് ഡിപ്പ് ചെയ്യാനുള്ള മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതിനായിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ മൈദ അല്പം വെള്ളത്തിൽ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഒരു ലൂസ് ബാറ്ററാണ് ഇതിനാവശ്യം നിങ്ങൾക്ക് ഈ മിക്സിന് പകരമായിട്ട് ബീറ്റ് ചെയ്തിട്ടുള്ള എഗ്ഗും വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി ബ്രെഡ് റോൾ റോൾ ചെയ്ത് തുടങ്ങാം അതിനായിട്ട് ഒരു സ്ലൈസ് ബ്രെഡ് എടുത്ത് അല്പം വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ശേഷം ഇതിലെ വെള്ളം സ്ക്യൂസ് ചെയ്ത് ഒഴിവാക്കണം ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് രണ്ട് ടീസ്പൂൺ വെച്ച് കൊടുക്കാം ശേഷം എന്താ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാ ബ്രെഡ് സ്ലൈസസും ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മൈദ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ എല്ലാ ബ്രെഡ് റോൾസും ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ടൊരു ചൂടായ പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോ ബ്രെഡ് റോൾസ് ഇത് ഇട്ട് കൊടുത്ത് എല്ലാ സൈഡ്സും ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ദൈ കളറുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇനി ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡ് റോൾസും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബ്രെഡ് റോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചിക്കൻ ബ്രെഡ് റോള് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചിക്കൻ ബ്രെഡ് റോൾ ഒന്ന് റെഡിയാക്കി നോക്കുക കുട്ടികൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണിത് ഇഫ്താറിനൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടും കൂടെ ഉള്ളൊരു സ്നാക്കാണിത് അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.